ഓണമടുത്തതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രാ നിരക്ക് കുത്തനെ കൂടിയിരിക്കുകയാണ്. റെയിൽവേ സ്പെഷ്യൽ സർവീസുകളുടെ ടിക്കറ്റ് നിരക്ക് മൂന്നിരട്ടിയായി. ചെന്നൈയിൽ നിന്ന് KSRTC ഒറ്റ സർവീസ് പോലും തുടങ്ങാത്തതിനാൽ സ്വകാര്യ ബസ്സുകളുടെ തീവെട്ടിക്കൊള്ളയും തുടരുന്നു. ഇപ്പോൾ ലോക്കലിലായിരിക്കും ഞങ്ങൾ പെട്ടെന്ന് കയറി പോകുന്നത്. ഞങ്ങൾക്ക് ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രാഥമിക ആവശ്യമാണെങ്കിൽ പോലും നമുക്ക് സാധ്യമല്ല. കേരളത്തിലേക്കുള്ള എല്ലാ ട്രെയിനുകളിലും കാത്തിരിപ്പ് പട്ടിക 100 മുകളിലാണ്. ഓണം പ്രമാണിച്ച് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സുവിധ സ്പെഷ്യൽ സർവീസിൽ സെക്കൻഡ് ക്ലാസ് നിരക്ക് ഇപ്പോഴേ 1400-നടുത്ത്, വിമാന നിരക്ക് ആകാശം തൊട്ടു. ഏക ആശ്രയം സ്വകാര്യ ബസ്സുകൾ മാത്രമാണ്. തിരക്കേറിയതോടെ 1200 രൂപയായിരുന്ന സ്ലീപ്പർ ടിക്കറ്റ് നിരക്ക് 2400-നടുത്തെത്തി. ഓണത്തിന് നാട്ടിൽ പോകണമെങ്കിൽ KSRTC ബസ്സേ ഇല്ല, പ്രൈവറ്റ് ബസ്സാണ് ആകെ ഉള്ളത്. അതാണെങ്കിൽ കഴുത്തറപ്പൻ ചാർജസ് ആണ് ഉള്ളത്. ചില ബസ്സസ് ആണെങ്കിൽ ഫ്ലൈറ്റിനേക്കാളും ചാർജാണ്. ഇപ്പോൾ സാധാരണ നിലവിലുള്ള ഒരു ഫാമിലിക്ക് നാട്ടിൽ പോയി ഓണം ആഘോഷിക്കണമെങ്കിൽ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. തെക്കൻ ജില്ലകളിലുള്ളവർ തമിഴ്നാട് സർക്കാർ ബസ് ആശ്രയിക്കാമെന്ന കണക്കൂട്ടലാണ്. എന്നാൽ മലബാറിലേക്ക് ഉൾപ്പെടെ പോകാൻ ഇത്തവണയും പോക്കറ്റ് കാലിയാവും. സ്ഥിരം സർവീസിനും അടിച്ചു നിൽക്കുന്ന KSRTC ഓണക്കാലത്ത് സ്പെഷ്യൽ സർവീസും തുടങ്ങിയിട്ടില്ല. വാടകയ്ക്ക് ബസ് എടുക്കാൻ പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും ഇതും അവതാളത്തിലാണ്. അനൂപ് കൃഷ്ണയ്ക്കൊപ്പം ചെന്നൈയിൽ നിന്നും മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.